ഒടുവിൽ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന സെമി ഫൈനലിന് മുഹൂർത്തം കുറിച്ചു. അടുത്ത മാസം 7 മുതൽ 30 വരെ രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. ഡിസംബർ 3-നാണ് 5 സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ നടക്കുന്നത്. മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അഭിമാന മത്സരമാണിത്. മെയ് മാസത്തിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായുള്ള ഒരു മിനി പൊതു തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ടാണ് ഇതിനെ സെമി ഫൈനൽ എന്ന് വിലയിരുത്തുന്നത്. ഏതായാലും രാജ്യത്ത് ഒരേ സമയത്ത് നിയമസഭയിലെയും ലോക്സഭയിലെയും തെരഞ്ഞെടുപ്പെന്ന ആശയം ഇത്തവണ ഇല്ല എന്ന് ഉറപ്പായി. കൈവശം ഇരിക്കുന്ന സംസ്ഥാനങ്ങളെങ്കിലും നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് മുഖ്യധാര പാർട്ടികൾ. മിസോറാമിലാണ് ആദ്യത്തെ അംഗം നവംബർ 7-ന്, മധ്യപ്രദേശിൽ നവംബർ 17-നും രാജസ്ഥാനിൽ 23-നും തെലങ്കാനയിൽ 30-നുമാണ് അംഗം കുറിക്കുന്നത്. ഛത്തീസ്ഗഡിൽ മാത്രം നവംബർ 7-നും 17-നും 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കും. മധ്യപ്രദേശ് BJPക്ക് അഭിമാന പ്രശ്നമാണെങ്കിൽ രാജസ്ഥാനിൽ കോൺഗ്രസിനും മറിച്ചല്ല. തെലങ്കാനയിൽ ചന്ദ്രശേഖര റാവും അഭിമാന പ്രശ്നമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. തൻ്റെ സ്വന്തം തട്ടകത്തിൽ കോൺഗ്രസിനെയോ BJPയോ കാലുകുത്താൻ സമ്മതിക്കില്ലെന്നതാണ് റാവുവിൻ്റെ നിലപാട്. രാജസ്ഥാൻ കൂടി പിടിച്ചെടുത്ത് കരുത്ത് കാണിക്കാൻ BJP ശ്രമിക്കുമ്പോൾ മധ്യപ്രദേശ് കീഴടക്കി ഇന്ത്യ മുന്നണിയുടെ ആദ്യ മത്സരം ഗംഭീരമാക്കാനാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ശ്രമിക്കുന്നത്. ദളിത് പിന്നോക്ക വോട്ടുകൾ ഹിന്ദുത്വ നിലപാടിൽ നിന്ന് അടർത്തിയെടുത്ത് BJPയുടെ ശക്തി കുറയ്ക്കാൻ പദ്ധതിയിട്ട് കോൺഗ്രസ് കളിക്കുന്ന കളി ഫലപ്രാപ്തിയിൽ എത്തുമോ എന്നത് കാത്തിരുന്ന് കാണാം. ദളിത് വിഭാഗത്തെ ചേർത്ത് നിർത്തി ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൂടി വാങ്ങി ഇന്ത്യ ഭരിക്കാമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കൂട്ടൽ. അതിന് മുന്നോടിയായിട്ടാണ് ദളിതനും കരുത്തനുമായ മല്ലികാർജ്ജുൻ ഖാർഗെയെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചത്. ഖാർഗെയുടെ മത്സരത്തിന് അന്താരാഷ്ട്ര ശ്രദ്ധ ലഭിക്കാനാണ് വിശ്വപൗരനായ ശശി തരൂരിനെ സ്ഥാനാർത്ഥിയായി ഇറക്കിയത്. തരൂർ സ്ഥാനാർത്ഥിയായതോടെ ഒരു കാലത്തുമില്ലാത്ത വിധം കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ആഗോള ശ്രദ്ധ ലഭിച്ചുവെന്നത് പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ സന്ദർഭത്തിലാണ് 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രസക്തി നിലനിൽക്കുന്നത്. ഏതായാലും ഈ 5 സംസ്ഥാനങ്ങളിലും പൊരിഞ്ഞ പോരാട്ടമായിരിക്കും. രാജസ്ഥാനിലും മധ്യപ്രദേശിലും BJPക്ക് ബാലികേറാം മലയായിരിക്കും. കാരണം അവിടുത്തെ പടലപ്പിണക്കങ്ങളും അവിടുത്തെ പഴയ നിര നേതാക്കന്മാരെ ഒതുക്കിയതുമൊക്കെ അവിടെ പ്രശ്നങ്ങളാകും. തെലങ്കാനയിൽ കായ്ക്കടിക്കാൻ കിട്ടുമോ എന്ന് കണ്ടറിയണം. മിസോറാമിൽ മണിപ്പൂർ വിഷയം ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും BJP ഈ തെരഞ്ഞെടുപ്പുകളിൽ വെള്ളം കുടിക്കും, ഒരു സംശയവുമില്ല.